എൻ്റെ മാന്യ പ്രേക്ഷകർക്കെല്ലാവർക്കും എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ വിളികൾ, നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളൊക്കെ ഞങ്ങളത് എഴുതി വെച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും അതിന് മറുപടി കിട്ടി എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ദൈവം എത്ര വലിയവനാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കുവാൻ ഞങ്ങൾക്കിടയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം വലിയവനാണ്. അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്നവനാണ്. നിങ്ങളത് വിശ്വസിച്ചാൽ നിശ്ചയമായും വചനം പറയുന്നത് പോലെ ദൈവമുഖത്ത് നിങ്ങൾ കാണും. പലരുടെയും വാക്കുകളും പലരുടെയും അപേക്ഷകളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് വേദന തോന്നാറുണ്ട്. കാരണം അത്ര മനുഷ്യൻ അത്ര നിസാരനും നിസ്സഹായനുമാണ് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആളുകളുടെ ധാരണ മനുഷ്യൻ എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ വളരെ നിരാശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ കണ്ട ചില കാര്യങ്ങളുണ്ട്. കടന്നുപോയ ജീവിതത്തിലെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തെ ശരിക്കും മുറുകെ പിടിക്കുന്ന ആളുകളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെങ്ങനെ ഓവർകം ചെയ്തു, അതെങ്ങനെ അതിനെ അതിജീവിച്ചു എന്നുള്ളത് എനിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ അവർ അതിനെ ജയിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന തോന്നി. ഞാൻ അവരോടൊന്നിച്ച് അല്പസമയം ശക്തമായി പ്രാർത്ഥിപ്പാനിടയായി. കാരണം അവരെങ്ങനെ ആ പ്രശ്നത്തെ അതിജീവിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയും ചിലരുണ്ട്. ദൈവത്തിൽ കേവലം ഒരു വിടുതലിന് വേണ്ടിയല്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തെക്കാൾ ഉപരി അവർ നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് ഭയങ്കര ആഗ്രഹവും, മാത്രമല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ അവർ പ്രാപിച്ചെടുക്കുന്ന ധൈര്യം കാണുമ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുന്ന ഒരു വലിയവനായ ഒരു ദൈവത്തെ നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ദൈവം എത്ര നല്ലവനാണെന്നറിയാമോ? അവൻ എത്ര വിശ്വസ്തനാണെന്നറിയാമോ? അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ വചനങ്ങൾ എത്ര മാധുര്യമേറിയതാണ്! അത് എത്രമാത്രം നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നമ്മളെ സൗഖ്യമാക്കുന്നു, വിടുതൽ കൽപ്പിക്കുന്നു. അവിടുത്തെ വചനം ഇറങ്ങി വന്നാൽ, അവിടുത്തെ വചനം അയക്കപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും മാറ്റം വരുത്തുക തന്നെ ചെയ്യും. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാനാണ്. അതിനാധാരമായൊരു വാക്യം ഞാൻ വായിക്കുകയാണ്. 1 കൊരിന്ത്യലേഖനം 2 അതിൻ്റെ 9 വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എനിക്ക് ഈ വാക്യം വായിക്കും തോറും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഭയങ്കര ബലമാണ്. കാരണം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യം. എൻ്റെ പ്രേക്ഷകരായ ധാരാളം ആളുകൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം ദൈവം എനിക്ക് നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും കരുതുന്നവനാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ JV പീറ്റർ
ഒരിക്കലും ഇങ്ങനെ പാടി, കരുതുന്നവൻ, നിനക്കായി കരുതുന്നവൻ ഉണ്ട് എന്ന് അദ്ദേഹം പാടാനിടയായി. അവിടുത്തെ ആ ദേവിദാസൻ്റെ ആ പാട്ടുകൾ ഭയങ്കരമായി സന്തോഷം തോന്നിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ പാട്ടിൻ്റെ ഓരോ ഈ ഓരോ വരികളിലും ദിവസാനിധിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാട്ടുകളിലൂടെ അദ്ദേഹം ജനത്തോട് പറയാൻ ആഗ്രഹിച്ചത്, നിനക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്, അവൻ നിൻ്റെ നല്ല ഓഹരിയാണ്, അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും കരുതുന്നവനാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെ ആഹാരം കരുതി വച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് താങ്കളുടെ ആവശ്യങ്ങൾ അറിയില്ലേ? നിശ്ചയമായി. എന്നെ കേൾക്കുന്ന ചേച്ചി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, ഒരുപക്ഷെ ഒത്തിരി മനസ്സ് സങ്കടപ്പെട്ട നീ ഇത് കേൾക്കുന്നത്, വളരെ ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദനയോടാണ് എന്നെ ശ്രദ്ധിക്കുന്നത് എനിക്കറിയാം. ഞാൻ പറയട്ടെ, ആ വേദനയുടെ നടുവ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ് ദൈവം. കഴിഞ്ഞ ദിവസം ഞാൻ ആ കരുതൽ അനുഭവിച്ചു. ആ കരുതൽ അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നതിൽ എനിക്കെന്താ മടി? കാരണം നിങ്ങൾ എൻ്റെ സാക്ഷ്യം കേൾക്കും, നിങ്ങൾക്ക് ബലം പ്രാപിക്കാൻ കഴിയുമല്ലോ. നിശ്ചയമായും അങ്ങനെ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ അല്പം ഞെരുക്കത്തിലൂടെ പോയി. എൻ്റെ മകളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ഒരു കോളേജിലേക്ക് ചെന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹം എൻ്റെ കൂടെ കാഷ്വലായിട്ട് വന്നതാണ്. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ അവിടെ ഒട്ട് ചെന്നു നിന്നു. ഞാൻ എൻ്റെ ആ ക്യാഷ്യറിൻ്റെ കയ്യിലോട്ട് എൻ്റെ കയ്യിലുള്ള പൈസ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരൻ തൻ്റെ കാർഡും കൊടുത്തിട്ട് പറഞ്ഞ് ആ ഫീസ് മുഴുവനും അടച്ചേക്കൂ. ഞാൻ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിനെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, അല്ല പാസ്റ്റർ, എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. എൻ്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം അവിടെ എനിക്കൊരുക്കിയ ആ കരുതൽ ഒരു നല്ല എമൗണ്ടാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, ഒരിക്കലും ആ മനുഷ്യൻ അങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. നോക്കുക, എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളോട് പറയട്ടെ, താങ്കൾ വല്ലാതെ വേദനയോടിരിക്കുന്നു, അതെനിക്ക് നന്നായിട്ടറിയാം. പ്രിയ സഹോദരി, വല്ലാതെ വേദനയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്, എൻ്റെ വിഷയത്തിൻ്റെ മേലെ എങ്ങനെയാണ് മറുപടി കിട്ടുന്നത് എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന നിന്നോട് എനിക്ക് പറയാനുള്ളത്, കരുതുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ കരുതൽ നിൻ്റെ ചിന്തയ്ക്ക് അതീതമായൊരു കരുതൽ നൽകുന്നവനാണ്. നോക്കുക, കരുതുക എന്ന് പറയുമ്പോൾ നിൻ്റെ ആ അത്യാവശ്യത്തിന് വേണ്ടി നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാത്തൊരു വഴി തുറന്നു തരിക. അത് എത്രത്തെ സന്ദർഭങ്ങൾ വേദവസ്തു കാണാൻ കഴിയുന്നറിയാം. നിങ്ങൾ ആ വീട്ടിലെ കാനാവിലെ വീട്ടിലോട്ട് വന്ന് അവിടെ വീഞ്ഞു തീർന്നു പോയി. വീഞ്ഞു തീർന്ന ഭവനത്തിൻ്റെ ആവശ്യകതയുടെ ആ പ്രാധാന്യം മറിയവന്ന് യേശുവിനോട് അറിയിച്ചു. അവർ കരുതി വെച്ചതെല്ലാം തീർന്നു. അവരുടെ കുറേ കാലമായി അവർ സൂക്ഷിച്ചു വെച്ചത് അവർ, എനിക്കറിയാം ഒരു കല്യാണത്തിന് ആളുകളെ വിളിക്കുമ്പോൾ നിശ്ചയമായും അവിടെയുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കുമല്ലോ അവരെ കലവറയിൽ സൂക്ഷിക്കുന്നത്. എന്നാൽ ഈ പ്രിയപ്പെട്ട ഭവനത്തിനകത്ത് അവർ കരുതി വെച്ചത് തീർന്നുപോയി. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, കരുതി വെച്ചത് നഷ്ടപ്പെട്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വല്ലാത്ത ഞരക്കം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് താങ്കളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
വർഷങ്ങളായി കയ്യിൽ ലഭ്യമായതൊക്കെ എന്താ കരുതി വെച്ച് പക്ഷേ സമയമായപ്പോൾ അവയെല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. ഞാൻ താങ്കളെ നോക്കി പറയുന്നു, ആ സാഹചര്യത്തിൽ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ദൈവം ഒരുക്കിയിട്ടുള്ളത്, താങ്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു വഴി ദൈവം തുറക്കും. ഞാൻ നിങ്ങൾ പറയട്ടെ, ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ഒരു കരുതലാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. നിങ്ങൾ ചിന്തിക്കും ഈ വഴിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ആളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ജോലിയിലൂടെ ആയിരിക്കാം, ഒക്കെ പലവിധ ചിന്തകൾ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കാം. പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ചല്ല. യഹോവ യിരേ അബ്രഹാമിനോടുള്ള ബന്ധപ്പെട്ട് ഉള്ളൊരു പദമാണ് യഹോവ യിരേ, യഹോവ കരുതിക്കൊള്ളൂ. മോറിയ മലയിലേക്ക് അബ്രഹാമും ഇസഹാക്കും കയറിപ്പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പനോട് അവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആടില്ലല്ലോ. ഉടനെ അബ്രഹാം ഇസഹാക്കിനോട് പറയുന്ന കാര്യമുണ്ട്, അവൻ കരുതിക്കൊള്ളു, അവൻ കരുതിക്കൊള്ളു. പക്ഷേ ആ യാഗപീഠത്തിൽ കടത്തിയപ്പോഴാണ് മനസ്സിലായത് ആ യാഗവസ്തു താനാണെന്ന്. അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ആ മകനെ കൊലപ്പെടുത്തുവാൻ, മകനെ യാഗം കഴിക്കുവാൻ ആ പിതാവിന് മനസ്സുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു, ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി അവൻ തൻ്റെ മകനെ വരെ സമർപ്പിക്കാൻ തയ്യാറായി. അപ്പോൾ ഇവിടെ ഒരു പദം കൊടുത്തിട്ടുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏക മകനെ യാഗമായി അർപ്പിക്കാൻ തയ്യാറെടുത്തത്. ആ നിമിഷം, ആ കത്തി ഓങ്ങിയ നിമിഷം ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ടായി. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്, അവന് വേണ്ടി, അവന് പകരമായി ഒരാട്ടുകൊറ്റനെ അവിടെ കാട്ടിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന കാണാനിടയായി. ഇതെങ്ങനെ അവിടെ വന്നു എന്നൊന്നും അറിയില്ല. വളരെ പ്രശസ്തനായ ഒരു ദേവദാസൻ പറയുന്നത് കേട്ടു, അബ്രഹാം ഈ മലയുടെ സൈഡിൽ കൂടെ കയറി വന്നപ്പോൾ മറുവശത്തൂടെ ആട്ടുകുറ്റനും കയറി വന്നു എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, അബ്രഹാമിൻ്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത ഒരു കരുതലാണ് ദൈവം അവന് വേണ്ടി ഒരുക്കിയത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും വ്യത്യസ്തമാണ്. എൻ്റെ കൂടെ പിറപ്പേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, താങ്കളോട് ഞാൻ പറയട്ടെ, താങ്കൾ ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഒരു അത്ഭുതകരമായ വഴി തുറക്കാൻ താങ്കളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായ ഒരു വഴി തുറക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ താങ്കളോട് പറയട്ടെ, നിന്റെ ചിന്തയ്ക്ക്, നിന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു വഴി ഇന്ന് നിനക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിശ്ചയമായും ഞാൻ പറയുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അപ്പൊ ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും വ്യത്യസ്തമാണ്. ഇനിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ കരുതലിനകത്ത് ഒരത്ഭുതമുണ്ട്. അത്ഭുതമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും നടക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിച്ചു, പക്ഷേ അവിടെ മനുഷ്യൻ്റെ ചിന്താഗതിക്കപ്പുറമായി അമാനുഷികമായ പ്രകൃത്യാതീതമായ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നു. അതല്ലേ അത്ഭുതം? ഇന്ന് താങ്കളോട് ഞാൻ പറയുന്നത്,
പ്രകൃത്യാതീതമായ ഒരു ദൈവപ്രവൃത്തി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിശ്ചയമായും എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ യേശു കർത്താവ് അത്ഭുതങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് പ്രകൃത്യാതീതമായ ഒരു ദൈവപ്രവൃത്തി, ചിന്തയ്ക്കതീതമായ ഒരു ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി അയക്കും എന്ന് ഞാൻ ശക്തമായി താങ്കളെ നോക്കി പറയുകയാണ്. നിശ്ചയമായും താങ്കളോട് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും മനുഷ്യൻ്റെ ആശ മുഴുവനും നഷ്ടപ്പെടുമ്പോഴാണ്. ആശയ്ക്ക് വിരോധമായി എന്താ ചില കാര്യങ്ങൾ വെളിപ്പെടുന്നത് താങ്കളുടെ ആശ മുഴുവനും നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ, ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടുന്നത് കാണാൻ കഴിയും. നോക്കുക, രക്തസഭക്കാരിയായ സ്ത്രീ, അവള് അവിടെ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് അവൾക്ക് സൗഖ്യമാകാതെ കിടക്കുമ്പോൾ അവിടെ ആശയത്തില്ലേ അവിടെ ജീവിതത്തിൽ ഇനി എന്താ ചെയ്യുക എന്ന് അവൾ ചോദിച്ചില്ലേ? പക്ഷെ യേശുവിൻ്റെ കരുതൽ വ്യത്യസ്തമായിരുന്നു. അവിടെയുള്ള ആളുകൾ കാണുകെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വിടുതൽ വ്യാപരിക്കുന്നത് കാണാനിടയായി. ഇനി ഞാൻ താങ്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും പുതിയതാണ്. പഴയ കാര്യങ്ങളുടെ ആവർത്തനമല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. പഴയ കാര്യങ്ങളുടെ ആവർത്തനമല്ല, ഏറ്റവും പുതിയതായ കാര്യമായിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ചാൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്തത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടില്ല. വ്യത്യസ്തമായ കാര്യങ്ങൾ ആണ് ദൈവം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ കാര്യങ്ങൾ. ദൈവം ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പഴയത് ഓർക്കണ്ട, പണ്ടുള്ളവയെക്കുറിച്ച് നിരൂപിക്കേണ്ട, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നോക്കുക, അപ്പൊ ദൈവം താങ്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എപ്പോഴും പുതിയതാണ്. ഇവിടെ പറയുന്നു, കണ്ണ് കണ്ടിട്ടില്ല, ഇന്നു വരെ ഒരു കണ്ണിൽ പോലും കണ്ടിട്ടില്ലാത്തതും ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തതും ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളുണ്ട്, അവരുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരു കരുതൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ സുഹൃത്തെ, നീ ചാടിത്തുള്ളണ്ടേ? താങ്കൾ ആഹ്ലാദിക്കണ്ടേ? അപ്പൊ താങ്കൾ ചോദിക്കും, എന്താ എൻ്റെ അടുക്കലേക്ക് അത് എത്താത്തത്? നിങ്ങൾ ആ കരുതൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ വാക്യം തുടങ്ങുന്നു, നോക്കി, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കുള്ളത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ഇതുവരെ പറഞ്ഞു വന്നത്. സ്നേഹിത, അപ്പോൾ താങ്കൾ ചോദിക്കും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ ഈ ചാനൽ കാണുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ പള്ളിയിൽ പോകുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് എന്നൊക്കെ താങ്കൾക്കും പറയാനുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവളോട്, പ്രിയപ്പെട്ടവനോട് എനിക്ക് താഴ്മയോട് പറയാനുള്ളത്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുഴുഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും വേണം അവനെ സ്നേഹിക്കുവാൻ. എന്ന് പറഞ്ഞാൽ താങ്കളുടെ സ്നേഹം മുഴുവനും ദൈവത്തിന് ആവശ്യമാണ്. അല്ലാതെ
ഏതെങ്കിലും ഒരു സമയത്ത് കൊടുക്കുന്ന സ്നേഹത്തെ ആർക്ക് വേണം? സ്നേഹിതരെ, ഒരിക്കൽ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചവനാണ്. അവന്റെ ഒഴിഞ്ഞ പടകൻ നിറയെ മീൻ കൊടുത്തവനെ അവനെ അത്ഭുതപ്പെടുത്തിയതാണ്. വീണ്ടും കർത്താവിനോടൊപ്പം നടന്ന് അനവധി അത്ഭുതങ്ങൾ കണ്ടു. കർത്താവിനോടൊപ്പം നടക്കുകയും പഠിക്കുകയും ചെയ്തവൻ. പക്ഷെ സാഹചര്യം വന്നപ്പോ അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അവിടെ ആ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ, പശ്ചാത്തലം എന്ന് പറയുമ്പോൾ, രണ്ടാമതും കൂടെ കർത്താവ് പ്രത്യക്ഷനായ ശേഷം മൂന്നാമത് അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാകുക. കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കാര്യം അവനറിയാം. എന്നിട്ടുപോലും അവൻ യേശുവിനെയും അവൻ്റെ വേലയെയും ഉപേക്ഷിച്ചിട്ട് അവൻ മീൻ പിടിക്കാൻ പോയി. പക്ഷെ കർത്താവ് അവനെ വിട്ടില്ല, അവനോട് ഹൃദ്യമായി ഇടപെടുകയ. ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവം ഒരുക്കിയിട്ടുള്ള, അവനു വേണ്ടി ഒരുക്കിയിട്ടുള്ള വിടുതൽ, കരുതൽ അവൻ്റെ മീൻപിടുത്തമോ അല്ലെങ്കിൽ അവന് സാമ്പത്തിക ഭദ്രതയൊന്നും അല്ല, അവനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പോസ്തല പ്രവൃത്തി പുസ്തകങ്ങളിലേക്ക് വായിച്ചാൽ അറിയാം. ദൈവസഭയുടെ ഒരു ഒന്നാമത്തെ കല്ലായി, ദൈവസഭയുടെ ഒന്നാമത്തെ പ്രധാനിയായി അവനെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് അവനു വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കടൽക്കരയിൽ മീൻ പിടിച്ച് കിടന്ന ആ പത്രോസിനെ കുറിച്ച് അവൻ്റെ ജനന സമയത്ത്, അവൻ്റെ ബാല്യകാലത്ത് അവൻ അങ്ങനെ ആയിത്തീരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറായ, കർത്താവിൻ്റെ പുറകെ നടന്ന പത്രോസിന് വേണ്ടി ദൈവം കരുതിയത് ദൈവസഭയുടെ ഏറ്റവും ഉയർന്ന തലമാണ്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ, ദൈവം ഒരുക്കിയിട്ടുള്ളത് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. അപ്പോ ആ സ്നേഹത്തിനകത്ത് പൂർണതയുണ്ട്. ആ സ്നേഹം മുഴുവനായി അവിടുത്തെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആഴത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്നവന് വേണ്ടി കരുതുന്ന ഒന്നുണ്ട്. ആ കരുതലിനെ കുറിച്ചാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. സ്നേഹിത, ദൈവത്തെ സ്നേഹിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെയാണ്. ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഏറ്റവും സ്നേഹാർദ്ദമായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി നൽകിയതാണ്. എങ്ങനെ നൽകി? കാൽവറി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടെ നിത്യ മരണത്തിൻ്റെ പകരമായി അവിടുന്ന് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള രക്ഷാപദ്ധതിയായിരുന്നു. ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ രക്ഷാപദ്ധതി ലോകത്തെ ഒരാടേയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തൊരു കാര്യമാണ് എന്ന് പറയുമ്പോ ഇന്നും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആളുകൾക്ക് രക്ഷയ്ക്ക് വേണ്ടി പണം മുടക്കുവാൻ, തീർത്ഥാടനയാത്ര നടത്തുവാൻ, മലകൾ കയറുവാൻ, യാത്രകൾ ചെയ്യുവാൻ മനുഷ്യൻ പരിശ്രമിക്കുമ്പോൾ, സ്നേഹിത, താങ്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ലോകത്തെ ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത രക്ഷാപദ്ധതിയാണ്. അപ്പോൾ താങ്കളോട് എനിക്ക് വ്യക്തതയോടും ശക്തമായും പറയാനുള്ളത്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ടാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ടാണ് യേശുവിനെ കുറിച്ചുള്ള സത്യസുവിശേഷം നിങ്ങൾ കേൾക്കുന്നത്. ആ സത്യസുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ
യേശുവിന് എന്തെങ്കിലും മെഴുകുതിരിക്കാലോ അല്ല പുഷ്പാർച്ചനകളോ പണം മുടക്കലോ അല്ല വേണ്ടത്. താങ്കളുടെ ഹൃദയം പൂർണതയോട് അവനെ സ്നേഹിക്കുവാൻ, അവനെ മാത്രം സ്നേഹിക്കുവാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ ലോകത്തിലെ ഒരു മനുഷ്യരുടെയും ഹൃദയത്തിലും അവരുടെ കണ്ണിലും അവരുടെ കാതിലും കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒന്ന് താങ്കൾക്ക് വേണ്ടി കരുതാൻ പോവുകയാണ്. എത്ര എത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ടെന്നറിയാമോ? എത്ര എത്ര ഉദാഹരണങ്ങൾ. ആളുകൾ പലരും ഞങ്ങളെ കളിയാക്കാറുണ്ട്, പല നിലകളിലും കളിയാക്കാറുണ്ട്. ഒന്നുമില്ലായ്മയെന്നൊക്കെ പുറത്തു വന്ന ഒത്തിരി ദേവദാസന്മാരെ അറിയാം, ഒത്തിരി ദേവദാസന്മാരെ. അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, പക്ഷേ ദൈവം അവർക്ക് കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമാണ്. എനിക്കൊരു സഹോദരൻ അറിയാം, കള്ളു കുടിച്ച് കുടുംബത്തെ തല്ലി ദേശം മുഴുവൻ ബഹളമുണ്ടാക്കി നടന്നൊരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൽ മാറ്റം വന്നു, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, യേശുവിനെ മുഴുവനായി സ്നേഹിക്കാൻ തയ്യാറായി. അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ മാറ്റം ദൈവനെ അനുഗ്രഹിക്കാനുണ്ട്. ഭൗതികമായും ആത്മീയമായും കുടുംബപരമായും ദൈവനെ അനുഗ്രഹിച്ചു. കാരണം അവൻ ഏറ്റവും വലുതെന്ന് കണ്ടത് ദൈവത്തെയാണ്. എന്നെ കേൾക്കുന്ന മാന്യം ഇത്രമേ, ഞാൻ താങ്കളോട് പറയട്ടെ, താങ്കളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു നല്ല കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. ആ യേശുവിനെക്കുറിച്ച് ഞാൻ വാതോരാതെ സംസാരിക്കുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ എന്ത് തോന്നുന്നു? താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോയി, എന്നോടൊപ്പം താങ്കൾക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹിമ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ. അങ്ങ് ആരാണെന്നുള്ളത് അവർക്ക് ആഴത്തിൽ അറിയുവാൻ അങ്ങ് സഹായിക്കണം. കർത്താവേ, അങ്ങ് കരുതുന്നവനാണ് എന്ന് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനുഭവിച്ചറിയുവാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മനുഷ്യരുടെ ഹൃദയത്തെ തോന്നിയിട്ടില്ലാത്തതും അവരിതുവരെയും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ഈ ജനത്തിന് വേണ്ടി അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. താഴെയുള്ള നമ്പറിൽ എന്നെ വിളിക്കുക. എല്ലാ മൂന്നാം ശനിയാഴ്ചയും ഓലക്കെട്ടി അമ്പലം അസംബ്ലി സ്കൂൾ ചർച്ചിൽ വെച്ച് വിശേഷാൽ പ്രാർത്ഥന നടക്കുന്നു. കഴിയുന്നവർ കടന്നു വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.